ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുൾബുൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നാളെയുമായി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്നും നാളെയും ചില ജില്ലകളിൽ ഇതിൻ്റെ ഭാഗമായി യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു ആ ജില്ലകൾ ഏതാണെന്ന് നമുക്ക് പരിശോധിക്കാം ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ പത്തനംതിട്ട മലപ്പുറം കോഴിക്കോട് ഈ മൂന്ന് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പുള്ളത് നാളെ കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ മലപ്പുറം ഇത്രയും ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്നത് ുണ്ട് ഇവിടെയും ഒറ്റപ്പെട്ട മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നു ചില സ്ഥലങ്ങളിൽ ഇടിമിന്നലുള്ള സാധ്യതയും എടുത്തു പറയുന്നുണ്ട് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളിൽ ഏഴ് സെൻറ്റിമീറ്റർ വരെ മഴ ഉണ്ട ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഈ മുന്നറിയിപ്പിൽ പ്രധാനമായും പറയുന്നത് കേരള കർണാടക ലക്ഷദ്വീപിൽ എന്നീ സംസ്ഥാനങ്ങളിലേക്ക് മഴ മഴയുടെ സാധ്യത വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ ഈ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെങ്കിലും മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകം പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല കടലിൽ പോകുന്നതിന് കേരളം കർണാടക തമിഴ്നാട് ഈ മൂന്ന് സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾക്ക് അതേസമയം കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല അതേസമയം കാറ്റിൻ്റെ സാധ്യത കൂടി കാണേണ്ടതുണ്ട് എന്നുള്ള സൂചനയും മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട് ബംഗാൾ തീരത്തേക്ക് ഇപ്പോൾ ബുൾബുൾ ചുഴലിക്കാറ്റ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇതിനെ തുടർന്ന് നിരവധി പേരെ മാറ്റിപ്പാർപ്പിച്ചു നൂറ്റി കിലോമീറ്റർ വരെ കാറ്റ് ബംഗ്ലാദേശിൽ വീശാനിടയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ഒപ്പം ബംഗ്ലാദേശിൽ രാത്രിയിൽ ചുഴലിക്കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എടുത്തു പറയുന്നു ഏതായാലും ബംഗ്ലാദേശിലായിരിക്കും ബുൾബുൾ ചുഴലിക്കാറ്റിന്റെ നാശനഷ്ടം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അതനുസരിച്ചുള്ള മുൻ നടപടികൾ മുൻകൂർ നടപടികൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ എടുത്തു വരികയാണ് നിരവധി പേരെ തീരത്ത് നിന്നും അതേപോലെ തന്നെ ബുൾബുൾ ചുഴലിക്കാറ്റ് പോകാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ നിന്നും യുദ്ധ സമാനമായ അല്ലെങ്കിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ അവരെ മാറ്റി പാർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചുഴലിക്കാറ്റ് ഏത് സമയത്തും അവിടെ ആഞ്ഞുവീശാമെന്നാണ് ഈ കാലാവസ്ഥ മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്